നമസ്കാരം, ഇത് ഹലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. ഞാൻ ആർജി നിതയാണ് ഇന്ന് ഹലോ റേഡിയോ എത്തി നിൽക്കുന്നത്. ഇരിങ്ങാലക്കുടയുള്ള KSE ലിമിറ്റഡിലാണ് നമ്മളോട് കൂടെ ചേരുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള M.P ജാക്സൺ സാറാണ് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത്. സാർ, ക്ഷീര കർഷകർ ഇപ്പോ ഭയങ്കര ഒരു ആശങ്കയിലാണ്. കാരണം കാലിത്തീറ്റയുടെ ഒരു വില വർധനവ് അത് അവരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയുള്ള ഒരു വില വർധനവിന് കാരണം? ഒരു വർഷമായിട്ട് നമ്മുടെ കാലിത്തീറ്റയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് കർഷകർ നടത്തിയ ഒരു വർഷത്തോളം നീണ്ട കർഷക സമരത്തിന്റെ ഭാഗമായി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാനുള്ള അവരുടെ ഡിമാൻഡ് ഏറെക്കുറെ അംഗീകരിച്ച ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയാലും ഒക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവരിന്ന് പരിശോധിച്ചിട്ടാണ് അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അത് പൊതുവെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. രണ്ടാമതായി ഈ ഉക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം 6 മാസത്തോളം പോവുക. ഉക്രൈനിലെ സംഘർഷം ആരംഭിച്ചിട്ട് 6 മാസമായി. നമ്മുടെ ശ്രീലങ്കയിലെ സംഘർഷം തുടങ്ങിയിട്ട് 3-4 മാസത്തിനും കൂടുതലായി. ഈ രണ്ട് സംഘർഷങ്ങളും കഴിഞ്ഞൊരു 1.5 വർഷത്തിലേറെയായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചിട്ടുള്ള വില വർധനവ്, അത് നമ്മുടെ മേഖല എല്ലാ മേഖലയിലും വിലക്കയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റ തോത് തന്നെ ഏകദേശം 8% എത്തി നിൽക്കുക. നമുക്ക് ആർക്കും ഒരിക്കൽ പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധരോ ആരും ഇതിനു മുൻപ് പ്രവചിക്കാത്ത രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില, നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചും ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കാരണം മറ്റു പലരും ചെയ്യുന്നത് പോലെ ഇപ്പൊ വേണമെങ്കിൽ തവിടിന് പകരം ഉമി ചേർക്കാം, പെർസെൻറ്റേജ് കൂട്ടിച്ചേർക്കാം, അതല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ ധാന്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, റിജക്റ്റഡ് ആകുന്ന സെക്കൻഡ് ഗ്രേഡ് സാധനങ്ങൾ ഉപയോഗിക്കാം, അതിലേക്കൊന്നും പോവാതെ അതല്ലെങ്കിൽ യൂറിയ പോലെയുള്ള കെമിക്കൽസ് ചേർത്തുകൊണ്ട് ഈ പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അതൊക്കെ കാര്യങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ അവരുടെ പാലുൽപാദനത്തിനെയും കാര്യമായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ് KSE അതിലേക്കൊന്നും തിരിയാതെ ആ പഴയ ഗുണമേന്മ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്നാൽ പരമാവധി കമ്പനിക്ക് ലാഭക്ഷമത നിലനിർത്തേണ്ടത് ഒരു കമ്പനിയുടെ നടത്തിപ്പിൻ്റെ ആവശ്യമാണ്. ലാഭക്ഷമത നിലനിർത്തിക്കൊണ്ട് തന്നെ ലാഭമല്ല ലക്ഷ്യം എന്ന നിലയ്ക്ക് ക്ഷീരകർഷകരെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതായത് ഒന്ന്, നമ്മുടെ രാജ്യത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കാലിത്തീറ്റകൾ അതുപോലെ സഹകരണ മേഖലയിലുള്ള കാലിത്തീറ്റകൾ അവർക്കൊക്കെ സർക്കാരിൻ്റെ ഒരു സംരക്ഷണവും സാമ്പത്തിക സഹായവും ലഭിക്കുകയാണ്. അതൊരു നമ്മുടെ രാജ്യത്തൊരു അനോമലിയാണ്. കേന്ദ്ര സർക്കാർ നവരത്ന കമ്പനികളടക്കം വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഇൻട്രസ്റ്റ്, ഗവൺമെൻറ് ഇൻട്രസ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ ചുമതലയിലല്ല വ്യവസായങ്ങൾ നടത്തേണ്ടത്. അന്ന് ഇന്ത്യയിൽ വ്യവസായങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അന്ന് സാമ്പത്തിക ശേഷിയുള്ള ആ വ്യക്തികളുണ്ടായിരുന്നില്ല, വ്യവസായങ്ങൾ ഏറ്റെടുക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ഇന്നിപ്പോൾ ഗവൺമെൻറ്റിനേക്കാളും സമ്പത്തുള്ള ധാരാളം ആളുകൾ രാജ്യത്തുള്ളത് കൊണ്ട് അത് അവർ ചെയ്യട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. സംസ്ഥാന ഗവൺമെൻറ് നേരെ മറിച്ച് ഇപ്പോൾ കേരള ഫീഡ്സിൽ 4 പ്ലാന്റുകളായി. ഞാൻ സർക്കാർ ഉടമസ്ഥതയിൽ വേണം, സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് വില നിയന്ത്രണം ഇല്ലാതെ പോകരുത് എന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെ ഞാൻ. ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് താല്പര്യമുള്ള ആളാണ്. പക്ഷെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തോടൊപ്പം തന്നെ അവൻ്റെ ലഭ്യത കൂടി ഉറപ്പുവരുത്താനായിട്ടുള്ള അവന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനായിട്ട് ആ വില നിലവാരത്തിനനുസരിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം കൂടി ഗവൺമെൻറ് ഉണ്ടാക്കണം. അതല്ലാതെ വില നിയന്ത്രിക്കും എന്ന് നിത്യേന നമ്മൾ പറഞ്ഞുകൊണ്ട് ഇത് വില നിയന്ത്രിച്ചുകൊണ്ട് കാര്യമില്ല. ഗവൺമെൻറ് സാധിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ടും ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബ്സിഡി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് കർഷകരെ സഹായിക്കാൻ സാധിക്കും. പക്ഷെ ഒരു സ്വകാര്യ സംരംഭങ്ങൾക്ക് അങ്ങനെ സാധിക്കില്ല. ഞങ്ങളുടെ ആദ്യം ഞങ്ങളുടെ മുതല് മുടക്കിയിട്ടുള്ള ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനോട് ഉത്തരം പറയണം. അവൻ മുതല് മുടക്കിയിട്ടുള്ളത് അവൻ്റെ ലക്ഷ്യം കർഷകരെ സഹായിക്കില്ല മാത്രമല്ല, അതോടൊപ്പം തന്നെ അവൻ്റെ മുടക്ക് മുതലിന് ലാഭം കിട്ടണമെന്നുള്ള ആഗ്രഹം കൂടി അവൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം ആ ഒരു നീതിപൂർവ്വമായിട്ടുള്ള ഒരു ആ ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ നിർവഹിക്കണം. ഞങ്ങൾ ഭരണാധികാരികളായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുമതലക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി രണ്ടും കൂടി സമ്മിശ്രമാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്
ഈ വില നിലവാരം ഇപ്പോഴത്തെ പുതിയ ഒരു പ്രതിഭാസം നമ്മുടെ മുമ്പിൽ വരുന്നതാ. നമുക്ക് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞു, അതുപോലെ തന്നെ കൊറോണ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ എല്ലാവരും ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഘടകവസ്തുക്കൾ കിട്ടണതിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു, നമ്മുടെ ഈ വിലവർദ്ധനവും അതുമായിട്ട് ബന്ധമുണ്ട് സർ? 2018 മഹാപ്രളയവും തുടർന്ന് 2019 നമ്മുടെ ചില പ്രദേശങ്ങളിലുണ്ടായ രണ്ടാമത്തെ പ്രളയവും അതിൻ്റെ ഭാഗം പിന്നീട് വന്ന നമ്മുടെ കൊറോണ വൈറസ് മുക്കും കൂടി കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ മേഖലയെയും ബാധിച്ചിട്ടുള്ള പോലെ തന്നെ KSEക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ KSE അതിനെ ഫലപ്രദമായി നേരിട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഫാക്ടറികൾ അടച്ചിടുക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ വേണമെങ്കിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, ഈ ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ നഷ്ടം കൂടില്ല. അത് ചെയ്യാതെ ഞങ്ങൾ ജനങ്ങൾക്ക്, അതായത് കാരണം മറ്റുള്ള സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളായാലും ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള കമ്പനികളായാലും അവരുടെ പ്രവർത്തനവും പിന്നാക്കം പോയ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും പ്രവർത്തനത്തിൻ്റെ നഷ്ടം വരുത്താതെ ഒരു ഷിഫ്റ്റ് പോലും കുറയ്ക്കാതെ, എന്നാൽ ജീവനക്കാർക്ക് കോവിഡ് പരക്കാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ യൂണിറ്റുകളും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ സാധിച്ചു. അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് അസംസ്കൃത വസ്തുക്കളില്ല. കാലിത്തീറ്റ ഉൽപ്പാദന ആവശ്യമായ ആകെ വേണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ അളവ് പോളിസ്റ്റർ റൈസ് ബ്രാൻ നമ്മുടെ കാലടി മേഖലയിൽ, അല്ലെങ്കിൽ നമ്മുടെ നെന്മാറ ചുറ്റു പാലക്കാട് മേഖലയിൽ കുറച്ച് വേറെ ഒരു സ്ഥലത്തും നമുക്ക് ആവശ്യമായിട്ട് റോ മെറ്റീരിയൽ ഇല്ല. നമുക്ക് മറ്റുള്ള ധാന്യങ്ങളായാലും പിണ്ണാക്കുകളായാലും ഒക്കെ തന്നെ വരണം. ഞങ്ങളിപ്പോൾ ഒരു വർഷം 1.5 ലക്ഷം ടൺ തേങ്ങ പിണ്ണാക്ക് ശ്രീലങ്കയിൽ നിന്നും ഫിലിപ്പൈൻസിൽ നിന്നും പപ്പുവാനിയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നവരാ. 1.5 ലക്ഷം ടൺ ഈ കാലത്തീറ്റുള്ള കേരളമാണ്, കേരളത്തിന്റെ നാടാണ്. ഇവിടെ ലഭിക്കാതെ 1.5 ലക്ഷം ടൺ ഞങ്ങൾ ഒരു വർഷം, കഴിഞ്ഞ വർഷം 1,26,000 ടൺ ഞങ്ങൾ ഇറക്കുമതി ചെയ്തു. അപ്പൊ അത് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ ഉൽപാദനം മുടങ്ങാതെ അപ്പൊ ചില കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചത്. ഇപ്പൊ ഇറക്കുമതിക്ക് വലിയ ചെലവ് കൂടി, $1 $78 കൊടുക്കണം. പഴയ സ്ഥിതിയല്ല, $78 കൊടുക്കണം $1 നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മളവിടെ $315 ഒരു ടണ്ണിന് വില പറയുമ്പോൾ അന്ന് 70 രൂപ ഉണ്ടായിരുന്നു, നമുക്ക് 20,000 ഉറുപ്പിക ഒരു ടണ്ണിന് വില ഉണ്ടായിരുന്നത്. ഇപ്പൊ 30,000 ഉറുപ്പിയിലേക്ക് എത്തി, 10,000 രൂപ ഒരു ടണ്ണമ്മേ വില വർദ്ധിക്കുക. അതുപോലെ തന്നെ ഷിപ്പുകളുടെ ചാർജ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു, കണ്ടെയ്നറുകളുടെ ചാർജ് വലിയ തോതിൽ വർദ്ധിച്ചു. ഒരു നിലയ്ക്കും ഈ ഇൻഡസ്ട്രിയെ ഞങ്ങള് കൊണ്ടുപോകാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സോൾവെന്റ് പോലെ ഇത്രമാത്രം ഉൽപ്പാദനവും ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങളും ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഉള്ള ഒരു കമ്പനി ആയിട്ട് പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളി നിറഞ്ഞ സന്ദർഭമാണ്. പാലിന് കൂടി വില കൂട്ടി ഗവൺമെന്റ് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ കാണാൻ സാധിച്ചാലാണ് ക്ഷീര കർഷകർ രക്ഷപ്പെടുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം പാലിന്റെ വിതരണക്കാരും മിൽമയാണ്. മൊത്തം കേരളത്തിൽ വിതരണം ചെയ്യുന്ന പാലിന്റെ 80% വിതരണം ചെയ്യുന്നത് മിൽമയാണ്. ബാക്കി ക്ഷീര കർഷകരൊക്കെ കൂടി പ്രാദേശികമായിട്ട് വിപണനം നടത്തുന്നത് വളരെ കുറവുള്ളൂ, 20%. മറ്റു സ്വകാര്യ കമ്പനികൾ ഞങ്ങളും പാല് വിൽക്കുന്നു പറയാം, ഒരു ദിവസം വേണമെങ്കിൽ 15,000 അല്ലെങ്കിൽ 20,000 ലിറ്റർ പാല് വിൽക്കുന്നുണ്ടോ. അതൊക്കെ ചെറിയ ശതമാനമായി, 30 ലക്ഷം 40 ലക്ഷം ലിറ്റർ പാല് ഒരു ദിവസം വിൽക്കുന്നു. ഇപ്പോ പല മേഖലകളിലും വിലവർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ധന വില എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇന്നത്തെ വിലയല്ല നാളെ കൂടി വരികയാണ്. അപ്പൊ ആ ഒരു മേഖലയും നമ്മുടെ ഈ ഒരു ക്ഷീര കർഷക ഈ ഒരു കാലിത്തീറ്റ നിർമ്മാണ മേഖലയിലും വളരെയധികം ബാധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അല്ല, കാലിത്തീറ്റ നിർമ്മാണത്തിൽ അസംസ്കൃത വസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് ഗതാഗത ചെലവ് വളരെയേറെ വർദ്ധിച്ചു. നമ്മുടെ ഉൽപ്പന്നം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള ചെലവും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അത് രണ്ടും ഉൽപ്പന്നത്തിന്റെ വിലയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണാമല്ലോ, അത് ഹൈഡ് ചെയ്തിട്ടുള്ളതല്ല, നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊന്നും ഞങ്ങൾക്കൊരു നിയന്ത്രണമില്ലേ, അതൊക്കെ എക്സ്റ്റേണലായിട്ടുള്ള ഏജൻസികൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അവരുടെ വാടകയുടെ കാര്യത്തിലോ ബാക്കി കാര്യത്തിലോ ഞങ്ങൾക്കൊരു നിയന്ത്രണമില്ല. ഞങ്ങൾക്ക് ലോജിസ്റ്റിക്കലി മാനേജ് ചെയ്യാന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നിയന്ത്രണമില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അനുസരിച്ച്. പക്ഷെ എങ്ങനെ കർഷകർക്ക് വലിയ ക്ഷതമേൽപ്പിക്കാതെ അവരെ സഹായിക്കാന്നുള്ള നിലയിലാണ് ഇപ്പോഴും ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ വില കൂടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വില കൂടിയ ഉൽപ്പന്നം
കെഎസിന്റെ ഒരു സുപ്രീമായിരിക്കും. കാരണം ഏറ്റവും പോഷക സമ്പന്നമായിട്ടുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പൊ അവര് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ വില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോഴും ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യണം, അവരുടെ അവരുടെ ഫാമിലി ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവരെ ഇപ്പോഴും മനസ്സുണ്ട്. അതുകൊണ്ട് നിലനിന്ന് പോണു ഞങ്ങൾ. അതെ. പിന്നെ സാർ, നമ്മുടെ ഈ ഒരു മേഖലയില് ഒരുപാട് തൊഴിലാളികളും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ വേതനത്തിലും നിങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. അപ്പൊ നമുക്ക് അതെ, നമുക്ക് ഇപ്പോഴും അത് കൂട്ടേണ്ട ഒരു അവസ്ഥയും കൂടിയുണ്ട്. അല്ല, ഞങ്ങള് തൊഴിലാളി സൗഹൃദമായിട്ട് ഒരു ഫാക്ടറി നടത്തണം എന്ന് കൂടി കരുതി നടത്തുന്ന ഒരു സ്ഥാപനം, അതാണ് വിജയം. ഇതുവരെ ഞങ്ങളൊരു കാര്യമായ സമരങ്ങൾ ഞങ്ങളുടെ യൂണിറ്റുകളിൽ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം രണ്ട് കാഴ്ചപ്പാട് ഇതിൽ എൻ്റെ പൂർവികരായിട്ടുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ഒന്ന്, കമ്പനിയുടെ ചുറ്റുപാടുള്ളവരിൽ നിന്ന് മാത്രമേ ജോലിക്ക് ആളെടുക്കാൻ പാടുള്ളൂ. അപ്പൊ അവൻ കുറെ കൂടി കംഫർട്ടബിൾ ആയിരിക്കും, അവൻ സൈക്കിളിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അവന് വരുന്ന യാത്രാ ചെലവുകളുടെ വർദ്ധനവാനും ബാധിക്കില്ല. എല്ലാ ദിവസവും വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിക്കും, അപ്പൊ അവന് പുറത്ത് താമസിച്ച് ചെലവ് വരില്ല. അതൊക്കെ അന്നേ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന കാലം മുതലേ കാഴ്ചപ്പാടുള്ള ഭാരവാഹികൾ ഇവിടുത്തെ അധികാരികളായിരുന്നത് കൊണ്ട് അത് ഇന്നും നിലനിർത്തുന്നുണ്ട്. 5 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ ആളെടുക്കുള്ളൂ. കമ്പനിയുടെ ഷെയർ കൂടി ഉണ്ടാവണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺസ്കിൽഡ് മേഖലയില് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ജോലിക്ക് കിട്ടാതെ വന്നു തുടങ്ങി. വലിയൊരു ഇൻഡസ്ട്രികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അൺസ്കിൽഡ് മേഖലയിൽ നമുക്ക് തൊഴിലാളികളെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾ ചെറിയ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടാൽ മതി. നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾ വരെ പഠിക്കുമ്പോൾ എങ്ങനെ കാനഡയിൽ പോവുക, എങ്ങനെ ഓസ്ട്രേലിയയിൽ പോവുക, എങ്ങനെ US പോവുക എന്നാണ് അവന്റെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആലോചിക്കുന്നത്. അവനാരും നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും തൊഴിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അൺസ്കിൽഡ് മേഖലയിൽ പ്രത്യേകിച്ച് വലിയ ഷോർട്ടേജ് ഉണ്ട്. അതാണ് ഇപ്പൊ മൈഗ്രേഷൻ നമ്മുടെ നാട്ടിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കണ്ടമാനം വരുന്നത്. അവർക്കിപ്പോ ദുബായിയാ, അവരുടെ നാട്ടിലെ ഒരു ദിവസം 100 രൂപ കൂലി കിട്ടാത്ത സാഹചര്യത്തില് ഇവിടെ വന്ന് 750, 800, 900, 900 കൂലി കിട്ടുമ്പോ അവന് ദുബായിയാണ്. ആ സ്ഥിതിയിലവൻ പോവുക, അവന്റെ ജീവിത ചെലവും വളരെ കുറവാ. അവൻ നമ്മുടെ ആളുകൾ ഒരു കാലത്ത് ദുബായിൽ പോയിട്ട് ലായങ്ങളിലും ക്യാമ്പുകളിലും താമസിച്ചത് പോലെ ഇവിടെ അവർ വന്ന് ഷെഡ് കെട്ടി താമസിക്കുക. അവന് ചെലവില്ല, ആകെ ചപ്പാത്തിയും പുല്ല് കുറിഞ്ഞത് കഴിക്കാനുള്ള ചെലവുള്ളു, ബാക്കി കാശ് മുഴുവൻ അയക്കണം എന്നാലും മര്യാദക്കാരായിട്ടുള്ള. അപ്പൊ അവർക്കൊരു ഗൾഫാണ് ഇപ്പോ. അപ്പൊ നമ്മുടെ ഈ കാലിത്തീറ്റ തന്നെ പല തരത്തിലുണ്ടല്ലോ, അതേതൊക്കെയാണ്? KS Supreme, KS Deluxe. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈ യീൽഡ് അല്ലാത്ത പശുക്കൾക്ക് സുപ്രീം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടില് 4-2 ലിറ്റർ പാലിന് വേണ്ടി വളർത്തുന്ന സാധാരണ പശുവിന് വലിയ സുപ്രീം പോലെയുള്ള തീറ്റ കൊടുത്ത് അതിന്റെ യീൽഡിങ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതിന് വേണ്ടി വരുന്നത് നമ്മള് പണം ചെലവഴിച്ച് തീറ്റ കൊടുക്കണ്ട. അപ്പൊ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് അതിന്റെ കുറച്ച് പ്രോട്ടീൻ്റെ കുറവുള്ള ഡീലക്സ്, അതേപോലെ തന്നെ കറവില്ലാത്ത സമയം, ചനയുള്ള സമയം, അല്ലെങ്കിൽ യീൽഡ് ഇല്ലാത്ത സമയത്ത് അങ്ങനെ പോഷകം കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ കൊടുക്കാനായിട്ടുള്ള അതാണ് രണ്ട് വെറൈറ്റി ആയിട്ട് ഞങ്ങള് ചെയ്യുന്നത്. ഞങ്ങളൊരു കമേഴ്സ്യൽ താല്പര്യത്തിനല്ല, ഞങ്ങൾ രണ്ട് ഫീഡ്, ഒന്ന് കറവില്ലാത്ത സമയത്തും വലിയ യീൽഡ് ഇല്ലാത്ത യീൽഡ് കുറവുള്ള പശുക്കൾക്ക് ഉപയോഗിക്കാനായിട്ടൊരു ഫീഡ്, മറ്റേത് നല്ല യീൽഡുള്ള. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും മുഴുവൻ നല്ല ജനസുള്ള പശുക്കളാണ് വരുന്നത്. പഴയകാലത്ത് പോലെ നാടൻ പശുക്കളിൽ നിന്ന് വളർത്താനായിട്ട് കർഷകൻ തയ്യാറല്ല, നല്ല നല്ല ജനസുള്ള പശുക്കളെയാണ് എല്ലാവരും വളർത്തുന്നുള്ളൂ. അപ്പൊ അതിനുള്ളതാണ് ഞങ്ങൾ സുപ്രീം രണ്ട് റേഞ്ചിൽ ഞങ്ങൾ കൊണ്ടുപോകും. സാർ, അപ്പോൾ നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കും വില കുറഞ്ഞ കാലിത്തീറ്റയും വില കൂടിയ കാലിത്തീറ്റയും. അപ്പോൾ ജനങ്ങൾക്ക് ഇതുണ്ടാവും എങ്കിലും സാറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കുറഞ്ഞ കാലിത്തീറ്റ ലഭ്യമാകുന്നതും വില കൂടിയ കാലിത്തീറ്റയും രണ്ടു തരത്തിലുള്ള കാലിത്തീറ്റ? കർഷകൻ വലിയ പ്രതിസന്ധിയിലാവുമ്പോൾ ഒരു മൃഗവും മനുഷ്യനായിട്ട് ബുദ്ധിശക്തിയിൽ മാത്രമല്ല വ്യത്യാസമുള്ളൂ, അവന്റെ ജീവിതവും ബാക്കി കാര്യങ്ങളും, ഭക്ഷണം കഴിക്കണം, മൃഗത്തിനും കഴിക്കണം, അവർക്ക് മനുഷ്യനും കഴിക്കണം. അപ്പൊ നമ്മളും പല സാധനങ്ങളും ഫില്ലറായിട്ട് കഴിക്കുന്നില്ലേ, അതുപോലെ പശുവിനും അവന്റെ വിശപ്പ് അകറ്റാൻ കൊടുക്കേണ്ടി വരും. അപ്പൊ കർഷകന് പണം ഇല്ലാതെ വരുമ്പോ എന്ത് ചെയ്യും? അതിന്റെ കൂടെ കുറച്ച് വില കുറഞ്ഞ് ഫീഡ് കൂട്ടി, അതല്ലെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് ഈ ബിയറിന്റെ ചണ്ടി, അതുപോലെ നമ്മുടെ കൈതച്ചക്കയുടെ കോള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പശുവിന്റെ വിശപ്പ് കൂടി മാനേജ് ചെയ്ത് ഒന്ന് പാല് കുറച്ച് കുറഞ്ഞുകൊണ്ട്, എന്നാലും അവർക്ക് എന്തായാലും സുപ്രീം കോടതി കുറച്ച് പാലും കിട്ടും. അങ്ങനെ ഒരു മിക്സർ ലെവലിലേക്ക് നമ്മുടെ ഒരു
കോമ്പൗണ്ട് ഫീഡിന് പുറമെ അവര് തന്നെ മിക്സ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവാണ്. പക്ഷെ അവർക്ക് പണ്ട് ക്ഷീരകർഷകൻ പിണ്ണാക്കും തവിടൊക്കെ അവര് സ്വയമായിട്ട് മിക്സ് ചെയ്തിരുന്നു. അപ്പൊ അത് ലാഭകരമായിട്ട് പറ്റില്ല, ലാഭം വില കൂടിയായിരുന്നു, അതിന്റെ ലാഭകരമായി പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യവര് ഈ കാര്യങ്ങള് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ബീർചണ്ടി എന്ന് പറഞ്ഞിട്ട് കമ്പനികളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ചെറിയ വിലയ്ക്ക് കിട്ടും. അതുപോലെ വില കുറഞ്ഞ ഫീഡുകൾ കിട്ടും, കുറച്ച് ഉമിയായാലും തവിടിന്റെ കൂടെ കുറച്ച് ഉമിയും കൂടി കൂട്ടി അത് തിന്നാനും കിട്ടിയില്ല പശുവിന്. അങ്ങനെ കൊടുക്കുന്ന രീതിയിൽ വരുന്ന കാരണം കൊണ്ടാണ് വില കുറഞ്ഞ തീറ്റകൾക്കും കേരളത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഞാനീ പറഞ്ഞ നോൺ ഈൽഡിങ് പീരീഡിലും അല്ല നമ്മുടെ ജനസ് കുറവുള്ള പശുക്കൾക്കും കൊടുക്കാനായിട്ടും ഈ വില കുറഞ്ഞ ഫീഡ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നു. നമ്മുടെ വൈക്കോലും വില കൂടി വരെയാണ്, പുല്ലിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു. ഇപ്പൊ ഈ കൊല്ലം ഇപ്പൊക്കെ പുല്ലുണ്ട്, പക്ഷെ ഇത് മഴ കൂടിയത് പോലും ചീഞ്ഞു പോകും. വെയിൽ കൂടിയാലും പോവും, മഴ കൂടിയാലും പോവും. നമ്മുടെ മഴ നല്ല പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ചില മേഖലകളിൽ പുല്ല് ചീഞ്ഞു പോവാ, വെള്ളം കെട്ടിക്കുമ്പോ പുല്ല് ചീഞ്ഞു പോവും. കേരളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മറ്റു തമിഴ്നാടും കർണാടകയിലും കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ക്ഷീര കർഷകർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇവിടുത്തെ കർഷകർക്ക് ഇല്ല. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടും അവർക്ക്, ഇവിടുത്തേക്കാളും ട്രാൻസ്പോർട്ടിങ് ആശയം കുറവുണ്ടാവില്ലോ. ഇവിടെ അതൊന്നും ഇല്ലല്ലോ, ഇവിടെ അതൊക്കെ കൊടുത്തു കൊണ്ടുവരുന്ന സാധനം വാങ്ങാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ വില കുറവുള്ള ഫീഡിന് വിൽക്കാൻ പറ്റുന്നത് ഇവിടെ. അപ്പോ നമ്മളുടെ കെഎസ്സി കാലിത്തീറ്റയുടെ ഗുണനിലവാരം അത് ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? ഗുണനിലവാരത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗുണമേന്മയുള്ള, നമുക്കറിയാം ഈ കാലിത്തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് പിണ്ണാക്കുകള്, തവിടുകള്, അതുപോലെയുള്ള അമിനോ ആസിഡ്സ് പോലെയുള്ള വിറ്റാമിൻ സപ്ലിമെന്ററി സാധനങ്ങൾ സപ്ലിമെന്റ്സുമാണ് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതെല്ലാം ഏറ്റവും മികച്ചത് മാത്രം പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുക എന്നുള്ളതാണ് കെഎസ്സിയുടെ ആദ്യത്തെ ലക്ഷ്യം. അതിന് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ട് അവർക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നം അവരെ കൊണ്ട് വാങ്ങിച്ച് ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയ്ക്ക് ചില അനുപാതങ്ങൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര ഫൈബറാവാം, അല്ലെങ്കിൽ എത്ര അതിൽ മോയ്സ്ചറിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവും, ആ അളവുകൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രം ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാൻ സാധിക്കുന്നത് കൊണ്ടും ആ ഗുണമേന്മ എന്നും നിലനിർത്തണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ കമ്പനിക്കുള്ളത് കൊണ്ടാണ് ഏറ്റവും മികച്ച കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. നമ്മുടെ കെഎസ്സിയുടെ മറ്റ് കുറേ പ്രൊഡക്ട്സുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന്? കെഎസ്സി ഞങ്ങള് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു ലെവലിൽ ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങള് എങ്ങനെ കർഷകർക്ക് സഹായമാവും, കർഷകർക്ക് സഹായമാവണമെങ്കിൽ ഇപ്പോൾ കർഷകനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു നേരിടുന്ന പ്രശ്നം, കർഷകന് വിൽക്കാനുള്ളത് ആകെ പാലുള്ളൂ. ഇപ്പോഴും നമ്മളുടെ ചാണകം കുറച്ച് വളർത്തിരുമുണ്ട്, ഗോമൂത്രം ശരിയായിട്ട് കളക്ട് ചെയ്ത് മാർക്കറ്റിംഗ് ആയിട്ടുള്ള സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല. നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നു, അല്ലാതെ അത് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ കർഷകനെ സഹായിക്കുക, അത് നോക്കിയിട്ടാണ് ഞങ്ങൾ ആദ്യം ഡയറി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്. ഞങ്ങൾ അതിനാണ് ന്യായമായിട്ടുള്ള വിലയ്ക്ക് പാല് സംഭരിച്ച് കൊടുക്കാൻ നോക്കി. പക്ഷെ അത് പിന്നീട് വന്നപ്പോൾ ഗവൺമെന്റ് ഒരു പോളിസി എടുത്തു, മിൽക്ക് റൂട്ടുകൾ ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുക. അത് വന്നപ്പോൾ ഞങ്ങൾക്ക് റൂട്ട് നല്ലത് കിട്ടാണ്ടായി. പാലില്ലാത്ത സ്ഥലത്ത് കളക്ഷൻ പോയിരുന്നൊരു കാര്യമില്ല. ചില മേഖലകളിൽ പാലില്ലാത്ത കൊടുത്ത് ഇനി അവിടെ ടൗണിലാണ് അവര് പാല് ശേഖരിച്ചോളം പറഞ്ഞ പാല് കിട്ടില്ലല്ലോ, ക്ഷീരമില്ല, കർഷകരുമില്ല. അപ്പൊ അങ്ങനത്തെ മിൽക്ക് റൂട്ടുകൾ കിട്ടിയപ്പോൾ ഞങ്ങള് വയപാടല്ലാത്ത കാരണം ഞങ്ങൾ നിർത്തി. ഞങ്ങൾ കമ്പനിയിൽ നേരിട്ട് കൊണ്ടുവരുന്നവരെ നിന്ന് വാങ്ങും, അല്ലാതെ ഞങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവരിക, നല്ല ക്വാളിറ്റിയുള്ള പാല് കൊണ്ടുവരിക. പിന്നീട് അത് പോയാണ്ട് കെഎസ്സി ഞങ്ങളവിടെ അത് ഫാം പാലിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ പശുവിന്റെ വളർച്ചയും ഞങ്ങളുടെ തീറ്റയുടെ ഉപയോഗത്തിന്റെ രീതികളും കാര്യങ്ങളും ഒരു പരീക്ഷണശാല പോലെയാണ്. ഞങ്ങളവിടെ 30 പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണോ? അല്ല, തമിഴ്നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങൾ ആരംഭിക്കാനായിട്ട് സ്ഥലം നോക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഹ്യൂമിഡിറ്റി ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, കാര്യങ്ങളുടെ മറ്റു ആവശ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ഫാം നമ്മുടെ കേരളത്തിന് എവിടെയെങ്കിലും തുടങ്ങാനായിട്ട് ഞങ്ങൾ സ്ഥലം നോക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പൗൾട്രിക്ക് ഞങ്ങളൊരു സ്ഥലം എടുത്തു, ലീസിനെടുത്തു. കോഴിത്തീറ്റയുടെ നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഞങ്ങൾ. കോഴിത്തീറ്റ നിർമ്മാണത്തിന്റെ കോഴി ഞങ്ങൾ ലെയറാണ് ഇപ്പൊ നോക്കുന്നത്, മുട്ട കോഴികൾക്ക് മാത്രം. ഞങ്ങൾ ബ്രോയറിന്റെ അല്ലെങ്കിൽ ബ്രോയറിലേക്ക് പോയിട്ടില്ല. മുട്ട കോഴികളുടെ തീറ്റ ഞങ്ങൾ കാലിക്കറ്റ് ഇപ്പൊ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇനി ആലപ്പുഴ ഞങ്ങളൊരു ഫാം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാലിക്കറ്റ് 3 ഫാമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ അവിടുത്തെ നോക്കിയിരുന്നത്. അവരുടെ വളർച്ച എങ്ങനെയുണ്ട്, മുട്ടയുടെ ഉൽപാദനം എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങൾ നോക്കി. അവിടെ ഞങ്ങളുടെ ഡോക്ടേഴ്സ് നോക്കിയിട്ടാണ്
തീറ്റയുടെ ഗുണമേന്മയൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയാൽ കൂടെ അടുത്ത് കൊത്തുന്നൊരു സ്ഥലം എടുത്ത് അവിടെ ഞങ്ങൾ ഇപ്പോൾ 12 തീയതി ഒരു നാളെ കോഴി വരും. കോഴി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോക്കുക. അപ്പം ഞങ്ങളിപ്പോൾ പാല് മാത്രം പോരാന്ന് കണ്ടിട്ടാണ് പിന്നെ ഐസ്ക്രീം ഇരിക്കുക കിടന്ന്. അപ്പം ഐസ്ക്രീം കുറച്ചും കൂടി വേറൊരു പ്രോഡക്റ്റാണല്ലോ, അതൊരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആണെങ്കിലും എസൻഷ്യൽ അല്ല, അതൊരു ലക്ഷറി പ്രോഡക്റ്റ് അല്ലേ. അതിന് ഗുണമേന്മ വ്യത്യാസം ഉണ്ടാവും, പലരെയും പലതരമായിരിക്കും. ചിലർ ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറഞ്ഞ് ബട്ടറിഞ്ഞ് നേരെ ഉണ്ടാക്കുന്നതോ, ഞങ്ങളതൊന്നും അല്ല. ക്വാളിറ്റി ഉള്ള റിയൽ മിൽക്ക് ക്രീം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ബെസ്റ്റ് ഐസ്ക്രീം. ശരിക്കും ഐസ്ക്രീം ഡെസേർട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. നല്ല ഐസ്ക്രീം ആയിട്ട് ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. അതിപ്പോ കേരളത്തിന് ഞങ്ങൾ നന്നായി മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അതൊക്കെ അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം കർഷകനെ സഹായിക്കില്ല. ഞങ്ങളും ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്നവരല്ലേ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റിന്റെയും മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ്. അപ്പൊ ഞങ്ങൾക്കറിയാം എന്താണ് ഐ ടി, എന്താണ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് മെഷീൻ ലേണിംഗ്, ഇതൊക്കെ അറിയണവരാ. ഞങ്ങളൊന്നും ആ ലെവലിലേക്ക് പോകുന്നില്ലേ. കർഷകനെ തന്നെ കുറെ കൂടി നന്നാവുന്ന വാല്യൂ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അവരുടെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷണത്തിനാണ് ഇപ്പൊ ഞങ്ങൾ. അതാണ് ഐസ്ക്രീം. അത് കഴിഞ്ഞ് പനീർ, ഇനി ബട്ടർ, അങ്ങനെ ഓരോ ലെവലിലേക്ക് ഞങ്ങൾ വന്ന് കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് കുറെ കൂടി വാല്യൂ ആഡ് ചെയ്ത് കിട്ടാവുന്ന നെയ്യുണ്ട്, നെയ്യുണ്ട്. അങ്ങനെ അത് കുറച്ചും കൂടി ലാർജ് ലെവലിലേക്ക് കൊണ്ടുവരാൻ തൊഴിലവസരങ്ങളും കൂടി അവിടെ നല്ല പോലെ ഉണ്ട്. അല്ല, ഐസ്ക്രീം വന്നപ്പോ ഇഷ്ടംപോലെ പെൺകുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ. അപ്പോ നമുക്ക് ഇത്രയും നേരം സാറിൽ നിന്ന് കിട്ടിയത് തന്നെ വളരെയധികം നന്ദി. സാറിന് ഒരു ദിവസം എന്ന് പറയുന്നത് അത്ര അധികം തിരക്കുള്ള ഒരാളാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഇത്രയ്ക്ക് സമയം നമുക്ക് തന്നതിന് നാല് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മേൽനോട്ടക്കാരൻ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലും കഴിഞ്ഞ ഇവിടെ വരും, ഇനി ഞങ്ങൾ ടൗൺ ബാങ്കിലും പോവും, വൈകുന്നേരം എന്റെ സ്വന്തം സ്ഥാപനങ്ങള്, ഗ്രൂപ്പ്, നാല് പ്രധാനപ്പെട്ട ഇരിഞ്ഞാറുകളുടെ സ്ഥാപനങ്ങളുടെ ഒരു മേൽനോട്ടം നോക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് വളരെ തിരക്കുണ്ട്. അതിന്റെ പുറമെയാണ് ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാ, രണ്ട് തവണ മുനിസിപ്പൽ ചെയർമാൻ ആയ ആളാ, ജില്ലാ ആദ്യത്തെ ജില്ലാ കൗൺസിൽ മെമ്പർ ആയിരുന്നു. അതൊക്കെ പൊതുപ്രവർത്തകനാണ്, എല്ലാം കൂടി ഇത് കൊണ്ടുനടക്കുന്നുണ്ട്. അതൊക്കെ ഒന്നിനും അങ്ങോട്ടും പരിക്കില്ലാതെ, അതൊരു കഴിവ് തന്നെയാണ്, അതിനൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇതൊരു കൊണ്ടുപോകാൻ സാധിക്കും.